ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വയനാട് ജില്ലയിലേക്കാണ്. അപ്പോൾ വയനാട് ജില്ലയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വയനാട് ചുരം കാഴ്ചകളും ചുരം വ്യൂ ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5 മണിക്ക് പുറപ്പെട്ട് രാവിലെ ഒരു 8 മണിക്ക് വയനാട് ചുരത്തിലെത്തിയിരുന്നു മുകളിൽ. അപ്പോൾ അവിടെ നല്ല കോടയാണ്, അടിയത്തെ വ്യൂ ഒന്നും കാണണില്ല, അവിടെ ഫുള്ള് കോട ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ വയനാട് ചുരത്തിലൂടെ പോകുമ്പോൾ നല്ല അടിപൊളി ത്രില്ലാട്ടായ രണ്ട് സൈഡും ചുരമൊക്കെ പച്ചപ്പായിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ വയനാട് ചുരത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ചുരത്തിലെ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ നല്ല വ്യൂ ആണ്, പക്ഷെ കോട ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല ശരിക്കും. നമ്മൾ ചുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്ന രണ്ട് വളവാണ്, ചുരത്തിൻ്റെ രണ്ട് വളവാണത്. അത് ശരിക്കുള്ളൊരു വ്യൂ ഇല്ല അവിടെ കോടായതുകൊണ്ട്. Thank you.
അപ്പോൾ ഈ വയനാട് ചുരത്തിൽ പല നേരത്തും പല വ്യൂ ആണ് ഈ കാറിട്ട. ചില അധിക നേരം കോടയാണ് ഈ കാരണം കോട മൂടിക്കൊണ്ടിരിക്കും. അതിനങ്ങ് നല്ല തെളിഞ്ഞ കാലാവസ്ഥയിലാണെങ്കിൽ ഇവിടുന്ന് കോഴിക്കോട് ജില്ലയിലത്തെ കടൽ വരെ കാണാൻ പറ്റും നമുക്ക്. അത്രയും നല്ല ഇതിൽ കാണാം അവിടുന്ന്. അപ്പോൾ നമ്മൾ ഈ ചുരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് മടങ്ങുകയാണ്. നമുക്ക് വയനാട്ടിലെ മറ്റ് കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം പോയിട്ട്. അപ്പോൾ ഇത് വയനാട് ജില്ലേൻ്റെ കവാടാട്ടാണ്. ഇവിടെ വരെയാണ് കോഴിക്കോട് ജില്ല ഇവിടെ നിന്ന് കണ്ടുള്ളൂ വയനാട് ജില്ല തുടക്കം. അപ്പോൾ ഇത് കരിന്തണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ആദിവാസി മൂപ്പനാണ്. അപ്പോൾ ഈ ആദിവാസി മൂപ്പനാണ് വയനാട് ചുരം നിർമ്മിക്കാനുള്ള വഴി കാണിച്ചെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്ക്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇയാളെ ചതിച്ച് കൊല്ലുകയായിരുന്നു പിന്നീട്. അപ്പം അങ്ങനെ മൂപ്പനെ കൊന്നതിൻ്റെ ശേഷം ചുരത്തിൽ ഭയങ്കര പ്രശ്നങ്ങളായി. മണ്ണിടിച്ചിലും കൊക്കയ്ക്ക് വണ്ടി മറിച്ചിലൊക്കെ ആയി. അപ്പോൾ ഈ ആദിവാസി മൂപ്പൻ്റെ ആത്മാവായിരുന്നു അതിനൊക്കെ കാരണക്കാരൻ. അങ്ങനെ ആ മൂപ്പൻ്റെ ആത്മാവിനെ ഈ ചങ്ങലയിൽ തളച്ച് മരത്തിൽ കൊടുന്ന് കെട്ടിയിട്ടാണ് അന്ന്. അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് ചരിത്രങ്ങളൊന്നും അറിയില്ല കേട്ടോ ഈ ചുരത്തിനെ പറ്റിയിട്ടുള്ള. അപ്പോൾ നമുക്കറിയണത് നമ്മൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വയനാട് ഏത് സ്ഥലത്ത് പോയാലും ഇതുമായിട്ട് നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളുണ്ട് അവിടെ റോഡ് സൈഡിലൊക്കെ. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ ഇതുമായിട്ട് തേയിലത്തോട്ടങ്ങൾ ഒരുപാട് കാണാം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ചുരത്തിൽ നിന്ന് നേരെ പോണത് ചാമ്പ്ര പീക്കായിരുന്നു. അപ്പോൾ ചാമ്പ്ര പീക്കിൽ അവിടെ ആനിറങ്ങിയോണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. അവിടെ അടച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരഞ്ഞ് ഞങ്ങൾ നേരെ സൂചിപ്പാറ വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചാമ്പ്ര പീക്ക് പോണ വഴിയിലെ കാഴ്ചകളായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ആനിറങ്ങിയോണ്ട് അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ വീഡിയോ പിന്നൊരുക്കെ ചെയ്യുന്ന. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ സൂചിപ്പാറ വാട്ടർഫാൾസിലേക്കാണ് പോണത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സൂചിപ്പാറ വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം.
അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വയനാട് കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.